ഹലോ ഡിയേഴ്സ്, പലരും വന്ന് ചോദിക്കുന്ന കാര്യമാണ്. ചേച്ചി, എൻ്റെ ലിങ്ക് ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ വളവുണ്ട്, ഇങ്ങനെ ഡിസ്ചാർജ് വരുന്നുണ്ട്, ഇതൊക്കെ കുഴപ്പമുണ്ടോ എന്നൊക്കെ. എല്ലാവർക്കും ആൻസർ തരുവാന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. പക്ഷേ ഓക്കെ, ഗെറ്റ് റെഡി. ഇപ്പം തന്നെ നിങ്ങളുടെ ലിങ്കൊക്കെ പരിശോധിച്ച് കളയാം. ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്ന് നോക്കാം. ഒരു ലിംഗം പെർഫെക്റ്റ് ആവണമെങ്കിൽ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്, ഒരു 4 ഫാക്ടേഴ്സ് ഉണ്ട്. ഈ 4 ഫാക്ടേഴ്സും ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ ലിംഗം പെർഫെക്റ്റ് ആണ്. ഓക്കെ, ലിംഗത്തിൻ്റെ അപ്പിയറൻസ്, ലിംഗത്തിൻ്റെ ഫങ്ഷൻ, ലിംഗത്തിൻ്റെ ഫ്ലൂയിഡ് ക്വാളിറ്റി ആൻഡ് സ്മെൽ. മണക്കാൻ പറ്റ. അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം പരിചയപ്പെടുത്താണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒന്ന്. മിക്കവരും പറയുന്ന കംപ്ലൈൻ്റ് ആണ് ലൈംഗികതയിൽ ടൈമിംഗ് ഇല്ല, അതുകൊണ്ട് തന്നെ സെൽഫ് കോൺഫിഡൻസ് ഇല്ല, പേടിയാണ് കല്യാണം കഴിക്കാൻ, ഇങ്ങനെയൊക്കെ പറയുന്നു. ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ശീഘ്രസ്ഖലനം ഉണ്ടാകുന്നത് കേട്ടോ. ആങ്സൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ്, അതുപോലെ പുവർ ബോഡി ഇമേജ്, എന്നെ അത്ര കൊള്ളത്തില്ല എന്നൊരു തോന്നൽ. പണ്ട് ആരെങ്കിലുമൊക്കെ ലൈംഗികമായിട്ടൊക്കെ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മലബന്ധം, അതുപോലെ ഹൈ ബി പി ഉള്ളവർ, അതുപോലെ ഹോർമോണൊക്കെ ഇറഗുലർ ആയിട്ടുള്ളവർക്കൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവണേ. അപ്പോൾ ഈ മെൻ്റൽ ഹെൽത്തും ബോഡി ഹെൽത്തൊക്കെ നല്ല ഈക്വൽ ആക്കിയിട്ട് നിങ്ങൾ ഒത്തിരിയധികം സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് പരിചയപ്പെടുത്താൻ വന്നത്, മാൻഷുറിൻ്റെ പ്രൊലോങ് സപ്ലിമെൻ്റ്. കംപ്ലീറ്റ് നാച്ചുറലാണ്, മാത്രമല്ല നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ചെയ്യിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ടൈമിങ്ങൊക്കെ കൂട്ടിയിട്ട് ശീഘ്രസ്ഖലനമൊക്കെ തടയാനും സഹായിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന ഹോണി കോട്ട്പീഡ് നിങ്ങളുടെ മസിലിൻ്റെ സ്ട്രെങ്തൊക്കെ കൂട്ടുകയും മാത്രമല്ല നിങ്ങളുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കുകയും ടൈമിംഗ് കൂട്ടുകയും ചെയ്യും. നിങ്ങളുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ കുറയ്ക്കാനും സഹായിക്കുന്നു. ഇതിലെ ജിൻസെങ് നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കുന്നു, അതുപോലെ തന്നെ നിങ്ങൾ എനർജി ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇതിലെ താൽമക്കാന നിങ്ങളുടെ ശുക്ലത്തിൻ്റെ കട്ടിയും ഗുണവും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഡൗട്ട്സ് ഉണ്ടോ, ഇതെനിക്ക് കഴിക്കാവോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറെ ഫ്രീ കൺസൾട്ടേഷൻ മൻഷൂർ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്തേക്കാം. നിങ്ങളുടെ ലിംഗം ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഈ ലിംഗം ചെറുതായിട്ടിരിക്കുന്നതും വലുതായിട്ടിരിക്കുന്നതും അതുപോലെ ഇച്ചിരി ചെറിയൊരു വളവൊക്കെ ഉണ്ടാകുന്നത് കംപ്ലീറ്റ്ലി നോർമലാണ് കേട്ടോ, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ലിംഗത്തിൻ്റെ ചെക്കിങ് തുടങ്ങിയേക്കാം. ആദ്യം ലിംഗത്തിൻ്റെ അപ്പിയറൻസിൽ എന്തെല്ലാം മാറ്റം ഉണ്ടെന്ന് നോക്കണം. നിങ്ങളുടെ ലിംഗം ഏത് തരത്തിലുള്ളതാണെങ്കിലും ഒരു യൂണിക്കായിട്ടുള്ള ഒരു ആകൃതി വേണം, അതിൽ മുഴയോ തടിപ്പോ ഒന്നും പാടില്ല. അതുപോലെ കളറ്, നിങ്ങളുടെ ലിംഗത്തിന് ചുറ്റുപാടുമുള്ള ഭാഗങ്ങളുടെ കളറ് നോക്കുക, അതേ കളറ് തന്നെയായിരിക്കണം നിങ്ങളുടെ ലിംഗത്തിലും ഉണ്ടായിരിക്കേണ്ടത്. ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറഞ്ഞ് വേറെ എന്തെങ്കിലും തരത്തിലുള്ള കളറൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചേക്കണം. അതുപോലെ ലിംഗത്തിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വരുന്നുണ്ടെങ്കിലോ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ പുണ്ണുകളുണ്ടെങ്കിലോ, അല്ലെങ്കിൽ മുഴകളൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ഡോക്ടറെ കാണിച്ചേക്കണം. അതുപോലെ ലിംഗത്തിൻ്റെ ഷേപ്പ് നോക്കണം. ഷേപ്പ് എന്ന് പറയുമ്പം ചെറിയൊരു വളവ് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമല്ല, എന്നാൽ നിങ്ങൾക്ക് ലൈംഗികതയിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് വേദനയുള്ള തരത്തിലാണ് നിങ്ങളുടെ വളവെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ ആകൃതിയിലൊക്കെ ആണെങ്കിൽ ഒരു ഡോക്ടറെ വേഗം കാണും. അടുത്തത് ലിംഗത്തിൻ്റെ ഫങ്ഷൻ, എന്തിനാണ് ലിംഗം? മൂത്രം ഒഴിക്കുകയും സ്കലനം നടത്തുകയും ചെയ്യില്ലേ. ഇപ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിൽ ഇറിറ്റേഷനോ അല്ലെങ്കിൽ ചൊറിച്ചിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ബേണിങ് സെൻസേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ മൂത്രത്തിൽ കടിച്ചിലായിരിക്കാം, മൂത്രത്തിൽ പഴുപ്പായിരിക്കാം, ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണിച്ചേക്കണം. അതുമാത്രമല്ല സ്കലന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലുള്ള വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കാണിച്ചേക്കണം. അടുത്താണ് ലിംഗത്തിൻ്റെ ഫ്ലൂയിഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞത്. ഇതെന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂണോളം ഒരു സമയത്തൊക്കെ സ്കലനം സംഭവിക്കുമ്പോൾ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്നത് വൈറ്റ് കളറൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അല്ലാതെ ഡാർക്ക് കളർ യെല്ലോയോ, അല്ല ഇറ്റായിട്ട് എല്ലോ ഒരു യെല്ലോ കളർ വരുന്നത് നോർമലാണെന്ന് പറയുന്നു. അതുപോലെ ഡാർക്ക് യെല്ലോ അല്ലെങ്കിൽ ബ്ലഡ് കൂടിയ കളറിലൊക്കെയാണ് നിങ്ങൾക്ക് ഡിസ്ചാർജ് വരുന്നതെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണിച്ചേക്കണം. ഒന്നെങ്കിൽ ലൈംഗിക രോഗങ്ങളുടെ ലക്ഷണവും ആയിരിക്കാം ഇത്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ലിംഗത്തിൻ്റെ മണം, അത് സാധാരണയായിട്ട് എല്ലാ ശരീരഭാഗം പോലെ തന്നെ അവിടെയും സ്വെറ്റ് ഗ്ലാൻഡൊക്കെ ഉള്ളത് കൊണ്ട് ഉറപ്പായിട്ടും അവിടെയും ഇങ്ങനെ സ്വെറ്റൊക്കെ ഉണ്ടാവുകയും മണം ഉണ്ടാവുകയും ചെയ്യും സാധാരണ പോലെ തന്നെ. അതുപോലെ സ്മെക്മ ഒക്കെ അടിഞ്ഞിട്ട് കുറേ നേരം കഴുകാടൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ മണം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതല്ലാണ്ട് ഈ മണമൊന്നും അല്ലാതെ വേറെ തരത്തിലുള്ള ബാഡ് സ്മെല്ല് അവിടെ നിന്ന് വരികയാണെങ്കിൽ, അതായത് ഈ ഫിഷിൻ്റെയൊക്കെ സ്മെല്ല്, ഇതുപോലെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബാഡായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള മണങ്ങൾ വരുവാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ചേക്കണം, ലൈംഗിക രോഗത്തിൻ്റെ ലക്ഷണമാവാം. നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുകയും എക്സസൈസ് ചെയ്യുകയും ധാരാളം വെള്ളം കുടിക്കുകയും, അതുമാത്രമല്ല ഒരേ ഒരു പാർട്ട്ണറെ മെയിൻറ്റെയിൻ ചെയ്യുകയും ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്തേക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ആരുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കണ്ടതിന് ശേഷം ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കാരണം ഇങ്ങനെ പടർന്ന് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിലെ STD. സോ ബി കെയർഫുൾ.
Thanks for watching my video. See you next time with a new topic. Bye bye.